ربنا أرنا اللذين أضلانا من الجن والإنس لنجعلهما تحت أقدامنا وليكونا من الأسفلين ഉമ്മമാരെ നരകത്തിലേക്ക് വലിച്ചെറിയാൻ പറയുന്ന മക്കളുണ്ട് നാളെ. അല്ലാഹു അവരിൽ നമ്മെ പെടുത്താതിരിക്കട്ടെ. നമ്മുടെ മക്കളെയും അങ്ങനെയുള്ള മക്കളിൽ അല്ലാഹു പെടുത്താതിരിക്കട്ടെ. നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളിലും നിങ്ങളുടെ ഭാര്യമാരിലും ശത്രുക്കളുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോ ഉമ്മമാരെ ഉപ്പമാരെ മാറാനുള്ള സമയമായിട്ടില്ലേ? അലം യഅനി ലില്ലദീന ആമനു അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് മാറാനുള്ള സമയം നിങ്ങൾക്കായിട്ടില്ലേ? എന്നാണ് നിങ്ങൾ മാറുന്നത്? ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരെ കിട്ടാനില്ല. കല്യാണവേളകളിൽ നിക്കാഹിന്റെ സദസ്സുകളിൽ പള്ളിയുടെ വരാന്തയിൽ നിന്ന് വരെ മിനി മിൽറ്റി എന്ന് പറയുന്ന ഗെയിം കളിച്ച് മറ്റുള്ളവനെ ഷൂട്ട് ചെയ്തുകൊണ്ട് പരിസരത്ത് നടക്കുന്ന സംഭവങ്ങൾ പോലും അറിയാതെ, ഫോൺ വിളിച്ചാൽ ഫോൺ അറ്റൻഡ് ചെയ്യാതെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാര, അല്ലാഹു നാളെ ചോദ്യം ചെയ്യുന്നുണ്ട്. ലാ തസൂലു ഖദമ ബിന ആദം, ആദമിന്റെ പുത്ര നിന്റെ കൈകാലുകൾ അനക്കാൻ പറ്റൂല, നിന്റെ കാൽപാദങ്ങളെ ചലിപ്പിക്കാൻ പറ്റൂല. അഞ്ച് കാര്യങ്ങളെ കുറിച്ച് അല്ലാഹു ചോദ്യം ചെയ്യാതെ, അഞ്ച് കാര്യങ്ങളെ കുറിച്ച് അല്ലാഹു ചോദ്യം ചെയ്യുമെന്നാണ്. ആ ചോദ്യത്തിന് വ്യക്തമായ സ്പഷ്ടമായ മറുപടിയില്ലാതെ നാളെ രക്ഷപ്പെടാൻ പറ്റുമെന്ന് ചെറുപ്പക്കാരാ നമ്മൾ ആരും കരുതേണ്ട, രക്ഷപ്പെടാൻ പറ്റൂല. എന്താണ് ചോദ്യമെന്നറിയോ? നിന്റെ ആയുസ് നീ എന്തിന് വേണ്ടിയാണ് ചെലവഴിച്ചത്? പറയാൻ പറ്റുമോ ഞാൻ ഗെയിം കളിച്ച് തീർത്തുവെന്ന്? ഗെയിം കളിക്കാണ്, എന്താണ് ഈ ഗെയിമൊക്കെ പഠിപ്പിക്കുന്നത്? മറ്റുള്ളവനെ കിക്ക് ചെയ്യാനും ഷൂട്ട് ചെയ്യാനും പഠിപ്പിക്കുന്ന ഗെയിമുകൾ, ഇത് പക്വതയെത്തിയ ചെറുപ്പക്കാർ വരെ കളിക്കുന്നു എന്ന് പറയുമ്പോഴാണ് വിഷമം വരുന്നത്. ചെറിയ ചെറിയ കുട്ടികൾ പൊതുവെ ഗെയിം കളിക്കാറുണ്ട്. അതുവരെ ക്രിമിനൽ സ്വഭാവമുള്ള ഗെയിം കളിച്ചാൽ ഈ കുട്ടി ഭാവിയിൽ ക്രിമിനൽ ആകാനുള്ള സാധ്യതയുണ്ട് എന്ന് മാനസിക വിദഗ്ധര് പറയാണ്. പക്ഷേ പക്വതയെത്തിയ 25ഉം 20ഉം കഴിഞ്ഞ ചെറുപ്പക്കാരൊക്കെ ഈ മൊബൈലും പിടിച്ച് ഗെയിം കളിക്കാന്ന് പറയുമ്പോ വിഷമം തോന്നാണ്. എന്താണ് ഈ ഗെയിമിലൊക്കെ ഉള്ളത്? അല്ലാഹു ചോദിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങളോട് പറയുന്നുണ്ട്, നബിയെ, ഈ ഗെയിമും കളിച്ച് നടക്കുന്ന ഒരു കൂട്ടം ആളുകൾ, നിങ്ങൾ അവരെ കുറിച്ച് അവരെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയെ വേണ്ട, അവരെ കുറിച്ച് നിങ്ങൾ കെയർ ചെയ്യേ വേണ്ട, അവരുടെ കാര്യം ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ പറയാണ്. ജീവിതം തന്നെ കളിയും ചിരിയുമാക്കി മാറ്റിയ ആളുകൾ, അവരെ നിങ്ങൾ വിട്ടേക്ക് നബിയെ, അവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. വേൾഡ് കപ്പ് 2020 നടക്കുകയാണ്. ആ ഒരു വേൾഡ് കപ്പ് നടക്കുമ്പോ കളി കാണാൻ വേണ്ടി വാലിന്റെ സദസ്സുകൾ ഒഴിവാക്കുന്ന ചെറുപ്പക്കാരാ, നിന്നോടാണ് അല്ലാഹു പറയുന്നത്, നിന്നെ കുറിച്ചാണ് അല്ലാഹു പറയുന്നത്. ജീവിതം അവരുടെ മതം തന്നെ കളിയാൻ, മതം തന്നെ തമാശയാൻ, അവരുടെ ദീനി തന്നെ ഗെയിമുകളും സ്പോർട്സുകളുമാണ്. അങ്ങനെയുള്ള ആളുകളെ കണ്ടാൽ നബിയെ, നിങ്ങൾ അവരെ കുറിച്ച് ശ്രദ്ധിക്കുകയേ വേണ്ട. നിങ്ങൾ അവോയ്ഡ് ചെയ്യണം, അവരെ മൈൻഡ് ചെയ്യല്ല. ദുനിയാവിന്റെ ഐഹികമായിട്ടുള്ള സുഖങ്ങൾ അവരെ വഞ്ചിച്ച് കളഞ്ഞിട്ടുണ്ട് നബിയെ. സോഷ്യൽ മീഡിയകളിലും വാട്സാപ്പിലും ഗെയിമിലും ഒക്കെ സമയം ചെലവഴിക്കുന്ന ചെറുപ്പക്കാരാ, അല്ലാഹു നാളെ നമ്മോട് ചോദിക്കാൻ പോകുന്ന ചോദ്യമുണ്ട്. നിനക്ക് ഞാനൊരു മൊബൈൽ ഫോണ് വാങ്ങിച്ചു തന്നു, എനിക്ക് വേണ്ടി നീ എന്താണ് ചെയ്തത്? നിനക്ക് ഞാനൊരു ബൈക്ക് വാങ്ങിച്ചു തന്നു, കാറ് വാങ്ങിച്ചു തന്നു, മനോഹരമായ വീട് തന്നു, നല്ല സാമ്പത്തികമായി അഭിവൃദ്ധിയുള്ള ജോലി തന്നു, പക്ഷേ അതിൽ എനിക്ക് വേണ്ടി നീ എന്താണ് ചെയ്തത് എന്ന് നാളെ അല്ലാഹു നമ്മോട് ചോദിക്കുമ്പോൾ മറുപടിയുണ്ടോ? 24 മണിക്കൂറിൽ ഒരു 10 മണിക്കൂറോളം ഗെയിമിന് വേണ്ടി കളിക്ക് വേണ്ടി ചെലവഴിക്കുന്ന ചെറുപ്പക്കാരാ, 1 മണിക്കൂർ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യാൻ നമ്മൾ തയ്യാറായിട്ടുണ്ടോ?
ഉണ്ടോ? ഖുർആൻ ഓതാറുണ്ടോ? പരിശുദ്ധമായ ഖുർആനിന്റെ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്ത് ഏത് സമയത്തും ബുദ്ധിമുട്ടില്ലാതെ പ്രയാസമില്ലാതെ ഖുർആൻ ഓതാൻ കൈകളിൽ സൗകര്യമുണ്ടായിരിക്കെ അതുപോലും ചെയ്യാതെ അലസന്മാരായി കളിയിൽ മാത്രം ചെലവഴിക്കുന്ന ചെറുപ്പക്കാരാ, അല്ലാഹു വെറുതെ അല്ലാഹു വെറുതെ വിടില്ല. ഈ ചോദ്യങ്ങൾ ചോദിക്കാതെ അല്ലാഹു വെറുതെ വിടില്ല. നിന്റെ യുവത്വം നീ എന്തിന് വേണ്ടിയാണ് ചെലവഴിച്ചത്? നിന്റെ യുവത്വം നീ എന്തിന് ചെലവഴിച്ചു? ഒന്നാമത്തെ ചോദ്യം നിന്റെ ആയുസിനെ കുറിച്ചാണെങ്കിൽ രണ്ടാമത്തെ ചോദ്യം അല്ലാഹു ചോദിക്കുന്നത് നിന്റെ യുവത്വത്തെ കുറിച്ചാണ്. 15 വയസ്സ് മുതൽ നിന്റെ മരണം വരെയുള്ള ഓരോ സെക്കൻഡുകളെ കുറിച്ച്, ഓരോ മിനിറ്റുകളെ കുറിച്ച്, ഓരോ ദിവസങ്ങളെ കുറിച്ച് അല്ലാഹു ചോദിക്കും. ഈ സെക്കൻഡിൽ നീ എന്താണ് ചെയ്തത്? ഇപ്പോഴെന്താണ് ചെയ്തത്? ഇന്നാലിന്ന് സമയത്ത് എന്താണ് ചെയ്തത്? അതിന്റെ മറുപടി കഴിഞ്ഞാൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് നിന്റെ യുവത്വം നീ എങ്ങനെ ചെലവഴിച്ചു എന്നാണ്. 15 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള കാലയളവ് എങ്ങനെ നീ അല്ലാഹുവിന് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ടോ? മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ താടിരോമം ഒന്ന് നിരച്ചു വന്നപ്പോൾ ആ താടിരോമം പിടിച്ചുകൊണ്ട് പറഞ്ഞൊരു വാക്കുണ്ട്, അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ സർവസ്തുതിയും നിനക്കാണ് റബ്ബേ. എന്റെ ജീവിതത്തിൽ, എന്റെ യുവത്വത്തിൽ എന്റെ കണ്ണിന്റെ കണ്ണിമ വെട്ടുന്ന തെറ്റുപോലും ജീവിതത്തിൽ വന്നിട്ടില്ലല്ലോ, അൽഹംദുലില്ലാഹ്. ആര് പറഞ്ഞു? മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം 40 വയസ്സായി ചാടിരോമമെന്ന് നിരക്കാൻ തുടങ്ങുമ്പോൾ പറഞ്ഞതാണ്, ഒരു കണ്ണിമ വെട്ടുന്ന തെറ്റുപോലും എന്റെ ജീവിതത്തിൽ വന്നു പോയിട്ടില്ലല്ലോ. ഇത് പറയാൻ നമ്മൾക്ക് സാധിക്കുമോ ചെറുപ്പക്കാരാ? ജീവിതത്തിൽ ഒരു ദിവസമെങ്കിലും തെറ്റ് ചെയ്യാതെ നമ്മളിൽ നിന്ന് കടന്നു പോയിട്ടുണ്ടോ? ജീവിതത്തിൽ ഒരു മിനിറ്റ് പോലും തെറ്റില്ലാതെ ജീവിതത്തിൽ കടന്നു പോയിട്ടുണ്ടോ? അല്ലാഹു നമ്മൾക്ക് പുറത്തു തരുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ സകലമാന പാപങ്ങളും പുറത്തു തരുമാറാവട്ടെ. ഏതായാലും ഇനിയുള്ള കാലം തോന്നിവാസങ്ങൾക്ക് മാറ്റിവെക്കാതെ, മൊബൈൽ ഫോണിലുള്ള ഗെയിമുകൾ ഡിലീറ്റ് ചെയ്ത് തോന്നിവാസങ്ങളൊക്കെ മാറ്റിവെച്ച് അല്ലാഹുവിന് വേണ്ടി ജീവിക്കാൻ തയ്യാറാവണം. ഒരു അടിമ എങ്ങനെയാണോ മരിച്ചു പോകുന്നത് അതേപോലെയാണ് നാളെ പുനർജനിക്കുന്നത് എന്ന് പരിശുദ്ധ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെയാണ് നമ്മൾ മരിച്ചു പോവാൻ? ഇങ്ങനെ തോന്നിവാസം ചെയ്ത്, വ്യഭിചാരം ചെയ്ത്, കഞ്ചാവടിച്ച്, സിസറ് വലിച്ച്, കള്ളു കുടിച്ച്, തൗബയൊന്നും ചെയ്തില്ല, അങ്ങനെ മരിച്ചു പോയാൽ അതേ കള്ളു കുടിയനായിട്ടാണ് അല്ലാഹു നാളെ പുനർജനിപ്പിക്കുന്നത്. മഅദല്ലാ, വ്യഭിചാരിയായി, തൗബ ചെയ്തിട്ടില്ല, കണ്ട പെണ്ണിനോട് സംസാരിച്ച് നടക്കാൻ തൗബ ചെയ്തിട്ടില്ല, അങ്ങനെ മരിച്ചു പോയി എങ്കിൽ നിന്നെ നാളെ അല്ലാഹു പുനർജനിപ്പിക്കുന്നത് വ്യഭിചാരിയായിട്ടാണ്. അതുകൊണ്ട് തൗബ ചെയ്യപ്പെട്ടു, തൗബ പെട്ടെന്ന് ചെയ്യണം. അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു തരുമാറാവട്ടെ. എന്താണ് തൗബ എന്ന് പറഞ്ഞാൽ? ഒരുപാട് ഒരുപാട് പ്രയാസമുള്ള കാര്യമല്ലല്ലോ അത്. ഇന്നല്ലാഹ യബ്സുതു യദഹു, അല്ലാഹു അവന്റെ കരങ്ങളെ നീട്ടിവെക്കുന്നുണ്ട്, ലിയതൂബ മുസീഉന്നഹാർ, രാത്രിയിൽ അല്ലാഹു കൈനീട്ടിയിരിക്കുന്നത് പകലിൽ നമ്മൾ ചെയ്തു പോയ പാപങ്ങൾ അല്ലാഹുവിനോടൊരാൾ ദുആ ചെയ്യുമ്പോ അത് പുറത്തു കൊടുക്കാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യബ്സുതു യദഹു ഫിൽ ലൈൽ, രാത്രിയിൽ കൈനീട്ടിയിരിക്കുകയാണ്. എന്തിന്? ലിയതൂബ മുസീഉന്നഹാർ, പകലിൽ ആരൊക്കെ തെറ്റ് ചെയ്യുന്നുണ്ട് അവരും എന്നോട് ചോദിക്കട്ടെ, ഞാൻ പുറത്തു കൊടുക്കാൻ തയ്യാറാണ്. അല്ലാഹു കാത്തിരിക്കുകയാണ്, നമ്മൾ എന്നിട്ടും ചോദിക്കുന്നില്ല. നമ്മള് ചോദിച്ചും ചോദിച്ചിട്ടും 1000 ചോദിച്ചാൽ 10 തരുന്ന ആളുടെ പിന്നാലെയാണ്, 1000 ചോദിച്ചാൽ 1000 കൊടുക്കുന്ന ആളുകളുടെ പിന്നാലെയാണ്. 10 ചോദിക്കുമ്പോ 1000 തരുന്ന റബ്ബിനെ നമ്മൾക്ക് വേണ്ട. നിങ്ങൾ എന്നോട് ദുആ ചെയ്യുവീൻ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാമെന്ന്. ونحن اقرب اليه من حبل الوريد, അവന്റെ കണ്ട നാളിയേക്കാളും അവനിലേക്ക് അടുത്തവനാണ് ഞാൻ. ഇന്ന അല്ലാഹ യബ്സുതു യദഹു ഫിന്നഹാർ,
പകലിൽ അല്ലാഹു കൈനീട്ടിയിരിക്കുന്നത് രാത്രികളിൽ ചെയ്ത തെറ്റിനു അല്ലാഹുവിനോട് തൗബ ചെയ്യുന്ന ആളുകൾക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടിയാണ്. ചുരുക്കി പറഞ്ഞാൽ അല്ലാഹു അവന്റെ കരങ്ങൾ ഇങ്ങനെ നീട്ടിക്കൊണ്ട് കാത്തിരിക്കുന്നുണ്ട്. തെറ്റ് ചെയ്ത ആളുകളൊക്കെ ഒന്ന് തൗബ ചെയ്ത് മടങ്ങാൻ വേണ്ടി അല്ലാഹു നമ്മൾക്ക് അവസരം തരികയാണ്. എല്ലാ ദിവസവും കടൽ അല്ലാഹുവിന്റെ സമീപത്തേക്ക് ചെല്ലുന്നു, സമുദ്രങ്ങളെല്ലാം അല്ലാഹുവിന്റെ സമീപത്തേക്ക് ചെല്ലുന്നു. എന്നിട്ട് അല്ലാഹുവിനോട് പറയുന്നു, എന്റെ റബ്ബെ എന്നെ വിടണം, ഞാൻ ഈ തോന്നിവാസികളായ താന്തോന്നികളായ ആളുകളെ കൊന്നു കളയട്ടെ, മുക്കിക്കളയട്ടെ. കടലിന്റെ തിരമാലകൾ സുനാമി കണക്ക് 120-200 km/h വേഗത്തിൽ സഞ്ചരിക്കുന്ന ഭീമാകാരമായ തിരമാലകളായി, സുനാമികളായി, വെള്ളപ്പൊക്കമായി ഞാൻ മുസ്ലിമീങ്ങളായ ആളുകളെ ഒന്നടങ്കം നശിപ്പിക്കട്ടെ. എന്റെ കാരണം അറിയോ? നിന്റെ ഭക്ഷണമാണ് അവർ കഴിക്കുന്നത്, പക്ഷേ നിനക്ക് നന്ദി ചെയ്യുന്നില്ല. നിന്റെ ഭക്ഷണം കഴിക്കാൻ നീ നൽകിയ ആരോഗ്യം, നീ നൽകിയ സമ്പത്ത്, ഇതൊക്കെ നമ്മൾ സുഖിച്ച് അടിച്ചു പൊളിച്ച് ജീവിച്ചിട്ട് അല്ലാഹുവിന് ശുക്ര ചെയ്യാൻ നമ്മൾ തയ്യാറല്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കുകൾ ഓർമ്മയുണ്ടല്ലോ. ഏതെങ്കിലും ഒരു പെണ്ണോ ഏതെങ്കിലും ഒരാണോ അന്യ പുരുഷന്റെയോ അന്യ സ്ത്രീയുടെയോ ഷോൾഡറിൽ ഒന്ന് തട്ടി, അത് വികാരമുണ്ടാവട്ടെ വികാരമില്ലാതായിക്കട്ടെ, അങ്ങനെ തട്ടുന്നതിനേക്കാളും അവന്റെ ഭേദം ചളിയിൽ കാഷ്ടം കടിച്ചുകൊണ്ടിരിക്കുന്ന പന്നിയെ കെട്ടിപ്പിടിക്കലാണെന്ന് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ എങ്ങനെയാണ് തൊട്ടുരുമ്മി നിൽക്കാനും തൊട്ടുരുമ്മി നടക്കാനും നമ്മൾക്ക് കഴിയുന്നത്, നമ്മൾക്ക് ധൈര്യം വരുന്നത്? ഇതൊക്കെ അല്ലാഹുവിന്റെ ഹബീബിന്റെ വചനങ്ങളല്ലേ? ഇതൊക്കെ അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച വാക്കുകളല്ലേ? ഇതിനെ തിരസ്കരിക്കാൻ നമ്മൾക്ക് പറ്റുമോ? ഇത് ഇല്ല എന്ന് പറയാൻ പറ്റുമോ? ഇതിനെ നിഷിദ്ധ, ഇതിനെ തടയാൻ നമ്മൾക്ക് പറ്റുമോ? ഇല്ലല്ലോ. ഇതൊക്കെ സംഭവിച്ചു കൊണ്ടിരിക്കെ ഓരോ ആളുകളും അല്ലാഹുവിന്റെ സൃഷ്ടികൾ വന്നുകൊണ്ട് അല്ലാഹുവിനോട് പറയുന്നുണ്ട്, എന്റെ റബ്ബേ എന്നെ വിടണം, ഞാൻ ഈ മനുഷ്യന്മാരെ നിന്റെ സമ്പത്ത് ഉപയോഗിച്ച്, നിന്റെ ആരോഗ്യം ഉപയോഗിച്ച്, നീ നൽകിയ ഭക്ഷണം ഉപയോഗിച്ച്, എല്ലാ സുഖങ്ങളും ആസ്വദിച്ച് ജീവിച്ച് നിനക്ക് വേണ്ടി ശുക്ര ചെയ്യാനോ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ ഓതാനോ തയ്യാറാവാത്ത ഇവരെ ഞാനൊന്ന് മുക്കിക്കളയട്ടെ അല്ലാ. രണ്ടാമത് വരുന്നത് പർവ്വതങ്ങളാണ്. പർവ്വതങ്ങൾ ഒരുമിച്ച് കൂടുന്നു, എന്നിട്ട് വരുന്നു, എന്നെയും വിടണം, ഞാൻ അവരെ കഷ്ണങ്ങളായി അവരുടെ ശരീരത്തിൽ മറിഞ്ഞു വീണ് ഞാൻ നശിപ്പിക്കട്ടെ. ആകാശങ്ങൾ അല്ലാഹുവിനോട് പറയുന്നു, എന്റെ റബ്ബേ എന്റെ രക്ഷിതാവേ എന്നെ വിടണം, കഷ്ണങ്ങളായി ആകാശങ്ങളിൽ നിന്ന് തീക്കാറ്റുകളും ഇടികളും തീകഷ്ണങ്ങളും തീഗോളങ്ങളും ഇവരുടെ ശരീരത്തിലേക്ക് പതിപ്പിച്ചുകൊണ്ട് ഞാൻ ഇവരെ നശിപ്പിക്കട്ടെ അല്ലാ. ഭൂമി ചോദിക്കുകയാണ്, അല്ലാഹുവേ ഇവരെയൊക്കെ ഞാൻ വിഴുങ്ങിക്കൊണ്ട് കളയട്ടെ എന്ന് എല്ലാ ദിവസവും ഈ സകലമാന പ്രതിഭാസങ്ങളും അല്ലാഹുവിന്റെ മുമ്പിൽ ചെല്ലുന്നുണ്ട്. അല്ലാഹു പറയുന്ന മറുപടി അറിയോ? എന്റെ സൃഷ്ടികളെ, പർവ്വതമേ, സമുദ്രമേ, ആകാശമേ, ഭൂമിയെ, നിങ്ങളാണോ ഈ മനുഷ്യന്മാരെ സൃഷ്ടിച്ചതല്ലോ ഞാനല്ലേ, നിങ്ങളാണോ സൃഷ്ടിച്ചത്? നിങ്ങളായിരുന്നുവെങ്കിൽ ലറഹിംതുമൂഹും, നിങ്ങൾ അവരോട് കാരുണ്യം കാണിക്കുമായിരുന്നു. നിങ്ങളല്ലോ മനുഷ്യന്മാരെ സൃഷ്ടിച്ചത്, നിങ്ങളായിരുന്നുവെങ്കിൽ നിങ്ങൾ അവരോട് കാരുണ്യം കാണിക്കുമായിരുന്നു. എന്നാൽ ഇവരെയെല്ലാം സൃഷ്ടിച്ചത് ഞാനാണ്, ഞാൻ ഇവരോട് കാരുണ്യം കാണിക്കുന്നുണ്ട്. ഇവര് തൗബ ചെയ്തുകൊണ്ട് എന്റെ അടുത്തേക്ക് കടന്നു വരട്ടെ. നിങ്ങൾ തൗബ ചെയ്ത് ഇങ്ങോട്ട് വരൂ, നിങ്ങളെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തൗബ ചെയ്ത് അല്ലാഹുവിലേക്ക് മടങ്ങണം. അല്ലാഹുവേ ഇനി ഞാൻ തെറ്റ് ചെയ്യില്ലെന്ന് ഒന്ന് പ്രതിജ്ഞയെടുത്തുകൂടെ?
ഇനി ഞാൻ തോന്നിവാസങ്ങൾക്കില്ല, ഇനി ഞാൻ തെറ്റുകൾക്കില്ല, ഇനി ഞാൻ പ്രണയങ്ങൾക്കില്ല, ഇനി ഞാൻ കള്ളു കുടിക്കാനോ സിസറ് വലിക്കാനോ കഞ്ചാപടിക്കാനോ ഞാനില്ല റബ്ബേ. നിന്റെ വിളികൾക്ക് ഉത്തരം നൽകാൻ ഞാനിതാ തയ്യാറായിട്ടുണ്ട് റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവേ ഞാനിതാ നന്നായിരിക്കുകയാണ്, കഴിഞ്ഞുപോയ പാപങ്ങളെ നീ പുറത്തു തരണേ അല്ലാ, ഇനിയുള്ള കാലം ഞാൻ തെറ്റ് ചെയ്യില്ല റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ടൊരു 100 ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൂടെ. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ലോകം കണ്ട പ്രശസ്തനായ ഭരണാധികാരിയാണ്. അദ്ദേഹം ലോകത്തോട് വിട പറഞ്ഞു പോയി. അദ്ദേഹത്തിന്റെ സ്വപ്നം കാണുകയാണ് അദ്ദേഹത്തിന്റെ സുഹൃത്ത്. അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ഒരുപാട് സൽക്കർമ്മം ചെയ്ത ആളുകളാണല്ലോ, കയ്യിലുണ്ടായിരുന്ന സമ്പത്തെല്ലാം ഇസ്ലാമിൽ ജീവിച്ചിരിക്കെ മുസ്ലിമീങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി, നാനോന്മുഖ പുരോഗതിക്ക് വേണ്ടി, പാവങ്ങളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ വേണ്ടി, പാവങ്ങളുടെ വിശപ്പകറ്റാൻ വേണ്ടി നിങ്ങളുടെ കൈകളിലുണ്ടായിരുന്ന സമ്പത്ത് നിങ്ങൾ ചെലവഴിച്ചിരുന്നുവല്ലോ, അതുപോലെ കാലാകാലം നോമ്പ് പിടിച്ച് നടന്ന ആളല്ലേ നിങ്ങൾ, കീറിത്തുന്നിയ വസ്ത്രങ്ങൾ ധരിച്ചു നടന്ന ആളല്ലേ നിങ്ങൾ, നിങ്ങളുടെ ഖബറിൽ നിങ്ങൾക്ക് ഏറ്റവും ഉപകാരമുള്ള അമൽ ഏതായിരുന്നു എന്ന് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോ ഉമർ തങ്ങൾ പറഞ്ഞ മറുപടി, അൽ ഇസ്തിഗ്ഫാർ, ഞാൻ ദുനിയാവിൽ ചെയ്ത അസ്തഗ്ഫിറുല്ലാഹ്, എന്റെ ജീവിതത്തിൽ ഞാൻ ചൊല്ലിയ ഇസ്തിഗ്ഫാർ എനിക്ക് വല്ലാതെ ഉപകാരം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് വയസ്സന്മാരോടും ചെറുപ്പക്കാരോടും ചെറുപ്പക്കാരികളോടൊക്കെ നിങ്ങളുടെ ചുണ്ടുകൾ ചലിക്കട്ടെ, ചുങ്ങം തിന്നിട്ടല്ല നിങ്ങളുടെ ചുണ്ടുകൾ നനയേണ്ടത്, നിങ്ങളുടെ നാവുകൾ ചലിക്കേണ്ടത് ചുങ്ങം ചേച്ചിട്ടല്ല. എങ്ങനെ ചലിക്കണം, എങ്ങനെ നനയണം? ലാ യസാലു ലിസാനുക റതുബം ബിദിക്രില്ലാഹ്, അല്ലാഹുവിനു വേണ്ടി ദിക്ർ ചൊല്ലിക്കൊണ്ട് നിങ്ങളുടെ നാവുകൾ നനയട്ടെ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അതുകൊണ്ടൊരു 100 ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൂടെ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അങ്ങോട്ട് ഒരു 10 പ്രാവശ്യം ചൊല്ലില്ല ഉഷാറായിട്ട്, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. എണീറ്റിക്കണോ, ആണുങ്ങൾക്ക് എണീറ്റിക്കണോ, ഒന്ന് എണീറ്റ് നിന്നിട്ട് ഇരുന്നോളൂ. ഏതായാലും അസ്തഗ്ഫിറുല്ലാഹൽ അലീം, ഭർത്താവിന് അനുസരിക്കുന്ന പെണ്ണ്, 5 വക്ത് നിസ്കരിക്കുന്ന പെണ്ണ്, അതേപോലെ നോമ്പ് പിടിക്കുന്ന പെണ്ണ്, ഈ പെണ്ണുങ്ങൾക്ക് അല്ലാഹു പറയുന്നത് ഉദ്ഖുലിൽ ജന്ന മിൻ ഐ അബ്വാബിൽ ജന്നതി ശിഇതി, സ്വർഗത്തിന്റെ 8 കവാടങ്ങളാണ്, ആ 8 കവാടങ്ങളിൽ ഏത് വാതില നിനക്ക് വേണ്ടത് അതിലൂടെ നീ കടന്നു പോയിക്കോ എന്ന് പെണ്ണുങ്ങളോട് പറയുമെന്നാണ്. എന്താണ് ഡിമാൻഡ്? 4 കാര്യം ചെയ്താൽ മതി, ഓൺലി 4 കാര്യം, 4 കാര്യം ചെയ്യേ. ഇത് പെണ്ണുങ്ങൾക്ക് അല്ലാഹു നൽകുന്ന ഓഫറാണ്. പക്ഷേ ആണുങ്ങൾ ഇത് ചെയ്താൽ സ്വർഗത്തിൽ കടക്കോ? 5 വക്ത് നിസ്കരിച്ചു, നോമ്പ് നോറ്റു, ഭാര്യ പറഞ്ഞതൊക്കെ അനുസരിച്ച് നടന്നു, ഗുഹ്യസ്ഥാനം സൂക്ഷിച്ചു, സ്വർഗത്തിൽ കടക്കോയില്ല? ആണുങ്ങൾ, ആണുങ്ങൾ 4000 കാര്യം ചെയ്താലും സ്വർഗത്തിൽ കിടക്കില്ല. പക്ഷേ പെണ്ണെ, നിനക്ക് അല്ലാഹു ഓഫർ നൽകുന്നു, നീ 4 കാര്യം ചെയ്യേ, നിന്നെ ഞാൻ സ്വർഗത്തിൽ കിടത്താം. സ്വർഗത്തിൽ കിടത്താമെന്ന് മാത്രമോ? സ്വർഗത്തിന്റെ ഏത് കവാടമാണോ നിനക്ക് വേണ്ടത് ആ കവാടത്തിലൂടെ നീ കടന്നു പോയിക്കോ എന്ന് സിദ്ദീഖ് നിങ്ങളോട് നബി തങ്ങൾ പറയുന്നുണ്ട്. സ്വഹാബാക്കളൊക്കെ ഒരുമിച്ച് കൂടിയ സദസ്സാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, സ്വദഖ കൊടുക്കുന്ന ആളുകൾ സ്വദഖയുടെ കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് പോകുമെന്ന്, നോമ്പ് പഠിക്കുന്ന ആളുകൾ റയ്യാൻ എന്ന് പറയുന്ന ഡോറിലൂടെ സ്വർഗത്തിലേക്ക് കിടക്കും, നിസ്കരിക്കുന്ന ആളുകൾ അതിന്റെ കവാടത്തിലൂടെ, അങ്ങനെ ഹജ്ജിനെ സ്നേഹിച്ച ആളുകൾ എന്തൊക്കെ നന്മയാണോ ആ നന്മകൾക്കനുസരിച്ച് ഓരോ കവാടം അവിടെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോഴാണ് സിദ്ദീഖ് തങ്ങൾ ചോദിച്ചത്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, 8 കവാടങ്ങളിലൂടെയും കടക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ നബിയേ? നിങ്ങൾ പറഞ്ഞത് നോമ്പ് ഇഷ്ടപ്പെട്ട ആളുകൾ അതിന്റെ കവാടത്തിലൂടെയാണ് എന്നല്ലേ. എന്നാൽ 8 കവാടത്തിലൂടെയും ഒരാൾക്ക് കടന്നു പോകണമെന്ന് ആഗ്രഹമുണ്ട്, അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, വഅൻത മിൻഹും യാ സിദ്ദീഖ്, അങ്ങനെ ആർക്കെങ്കിലും പോകാൻ പറ്റുമെങ്കിൽ സിദ്ദീഖേ അതങ്ങേക്ക് മാത്രമാണ്. ഈ ഒരു ഓഫറാണ് അല്ലാഹു തആല പെണ്ണുങ്ങൾക്ക് കൊടുത്തത്. ഉദ്ഖുലീ മിൻ ഐ അബ്വാബിൽ ജന്നതി ശിഇതി,
ഏത് വാതിലാണോ നിനക്ക് വേണ്ടത് ആ വാതിലിലൂടെ നീ കടന്നു പോയിക്കോ എന്ന് റസൂലുള്ളാ. ഇത്രയും സൗകര്യം നൽകിയ പെണ്ണ് അല്ലാഹുവിന്റെ ഹബീബ് പറയാൻ, അല്ലാഹുവിന്റെ ഹബീബ് പറയാൻ നാളെ സ്വർഗത്തിലേക്ക് കടന്നു പോകുമ്പോ ഇസ്രായിലിന്റെ രാത്രിയിൽ സ്വർഗത്തിലൂടെ നരകത്തിലൂടെ പരിശുദ്ധ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കടന്നു പോകുമ്പോ അതിൽ ഏറ്റവും കൂടുതൽ താമസിക്കുന്നത് സ്ത്രീകളാണ്. നരകത്തിന്റെ വക്കിലൂടെ സ്വർഗത്തിന്റെ വക്കിലൂടെ മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ കടന്നുപോയി. പക്ഷേ നരകത്തിൽ ഏറ്റവും കൂടുതൽ കിടക്കുന്നത് പെണ്ണുങ്ങളാണ്. ഏത് പെണ്ണുങ്ങൾ? നാല് കാര്യം ചെയ്താൽ സ്വർഗം നൽകാമെന്ന് പറഞ്ഞ പെണ്ണുങ്ങളാണ് ഏറ്റവും കൂടുതൽ നരകത്തിൽ കിടക്കുന്നത്. അല്ലാഹു നമ്മുടെ ഭാര്യമാരെ രക്ഷപ്പെടുത്തട്ടെ, അല്ലാഹു നമ്മുടെ കുടുംബങ്ങളെ മാതാപിതാക്കളെ രക്ഷപ്പെടുത്തട്ടെ. സഹാബാക്കൾ ചോദിച്ചു, ബിമയാ റസൂലല്ലാ, നബിയേ, എന്തേ സ്ത്രീകൾ ഇങ്ങനെ നരകത്തിൽ കിടക്കാൻ കാരണമായത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ പറഞ്ഞു, ബികുഫരിഹിന്ന, അവരുടെ നിഷേധം കൊണ്ടാണ്.